പാചകവാതകത്തിന് വീണ്ടും വില കൂട്ടി. ഗാർഹിക സിലിണ്ടറിന് 50 രൂപയും വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 37 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. 15 ദിവസത്തിനിടെ സിലിണ്ടറിന് 100 രൂപയാണ് കൂട്ടിയത്. കൊച്ചിയിൽ ഗാർഹിക സിലിണ്ടറിന് 701 രൂപയും വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 1330 രൂപയുമാണ് വില. നഗരത്തിന് പുറത്ത് ചില മേഖലകളിൽ വിലയിൽ മാറ്റമുണ്ട്. അടിക്കടിയുള്ള വിലവർദ്ധനവിനെതിരെ വീട്ടമ്മമാർക്കും സാധാരണ തൊഴിലാളികൾക്കും വലിയ പ്രതിഷേധവുമുണ്ട്. കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാജ്യത്ത് പാചകവാതക വില ഇന്നും വർദ്ധിച്ചിരിക്കുകയാണ്. ഗ്യാസിന് ഇന്ന് 50 രൂപയാണ് വീടുകളിലേക്കുള്ള അല്ലെങ്കിൽ ഗാർഹിക സിലിണ്ടറിന് വർദ്ധിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വാണിജ്യ സിലിണ്ടറിന് 37 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 15 ദിവസത്തിനിടെ 100 രൂപയാണ് ഗാർഹിക സിലിണ്ടറിന് വർദ്ധിച്ചത്. ഇപ്പോൾ 701 രൂപയാണ് കൊച്ചിയിൽ ഒരു സിലിണ്ടർ, അതായത് ഈ കാണുന്ന ഒരു സിലിണ്ടറിന് 701 രൂപ കൊടുക്കേണ്ടതായി വരും. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇരുട്ടടി അല്ലെങ്കിൽ വലിയ തിരിച്ചടിയായിട്ട് തന്നെ ഇതിനെ കാണേണ്ടി വരും. പ്രത്യേകിച്ചും ഈ കൊറോണ കാലമെല്ലാമാണ്. ഈ അമ്മമാരെല്ലാം നമുക്ക് അവരോടൊക്കെ തന്നെ ചോദിക്കാൻ കാര്യങ്ങൾ എങ്ങനെയാണ്. ഗ്യാസിന് ഇപ്പോൾ 15 ദിവസമായി വില വീണ്ടും കൂടിയിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ എങ്ങനെ കൊടുക്കും? കൊറോണയല്ലേ, അപ്പൊ 100 രൂപ കൊടുക്കണ്ടേ? കറിയും ചോറും ഒക്കെ വെക്കണ്ടേ? ഞങ്ങൾ എന്ത് ചെയ്യൂ? ജോലിയും ഇല്ല. എന്തായാലും ബുദ്ധിമുട്ടാണ് നമുക്ക്. ഗ്യാസിന് വില കൂടി കഴിഞ്ഞാൽ നമുക്കത് ഒന്നത് ജോലിയില്ല, അപ്പൊ പിന്നെ അത് നമുക്കത് മേടിക്കാനും കുടുംബത്തെ ബുദ്ധിമുട്ടും എല്ലാം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കണേ. വില കൂട്ടി ഇങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യും? പണിയും ഇല്ല, ആൾക്കാർക്ക് ഒരു പണിയില്ലാതെ നിൽക്കുന്ന സമയമാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇത് തന്നെയാണ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ ദുരിതമായി മാറിയിരിക്കുകയാണ് ഈ വിലക്കയറ്റം. കാരണം കഴിഞ്ഞ 15 ദിവസത്തിനിടെയാണ് 100 രൂപ ഗാർഹിക സിലിണ്ടറിന് കൂടിയിട്ടുള്ളത്. വാണിജ്യ സിലിണ്ടറിന് ആയിക്കോട്ടെ വലിയ രീതിയിൽ തന്നെ വില വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് മാത്രം ഗാർഹിക സിലിണ്ടറിന് 50 രൂപയും വാണിജ്യ സിലിണ്ടറിന് 37 രൂപയും കൂടി. ഇത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ തിരിച്ചടി തന്നെയാണെന്നാണ് ഈ വീട്ടമ്മമാരുടെയും ഒപ്പം തന്നെ തൊഴിലാളികളുടെയും എല്ലാം പ്രതികരണം. ട്വന്റി ഫോർ രണ്ട് വർഷത്തിന്റെ നിറവിൽ